Hi friends, my home space in the ATOM Pudhi video lake, Ellavarkum Swagadam. Video lake Kalakunanim and channel Adimatic Arnavan and subscribe Chia, video stepata, like Chia, share a bell icon good and enable Jereka. Upon in the video Namachiambona, unakkachemmeen, mangim, Adapatan and Endraka and Kunduru Kariana, Adin Vendit Namude, Randan Endraka and Edithirikinada, Lingle Ethaka and Edithirikinada. Randy the Kayath Olikalan Churadaki in its tinder, the lake in Namuka, Urumanga, and Urumanga at the Tirikanada, the Nala Pulula Manga, the Undana Urumanga at the Tirikanada, Pulukoravanangi, quantity kutam, Purumanga in the Cherthur tinder. In the lake, Kal teaspoon, Manya Pudiguda Cherthurkam, Adapolatane, on the red teaspoon, Mali Pudiguda Adidurka. ഇനി നമുക്ക് മുളകുപൊടിയാണ് ആഡ് ചെയ്തു കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ മുളകുപൊടിയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് മുളകുപൊടി ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം 8 പച്ചമുളക് അരിഞ്ഞതാണ് ഇവിടേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് 5-6 ചെറിയുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചെറുതായി ചതച്ചതും കൂടി നമുക്ക് ആഡ് ചെയ്തു കൊടുക്കാം അതിനു ശേഷം കറിവേപ്പിലയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം ഇനി നമുക്ക് വേണ്ടത് ചെമ്മീനാണ് ഇവിടെ ചെമ്മീൻ വറുത്ത് പൊടിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് 25 ഗ്രാമോളം ചെമ്മീനാണ് വറുത്ത് പൊടിച്ച് എടുത്തിരിക്കുന്നത് നമുക്ക് ചെമ്മീൻ ഡയറക്റ്റ് വേണമെങ്കിലും കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് സ്റ്റൗവിലേക്ക് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെമ്മീൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ അതിനേക്കാളും ടേസ്റ്റും മണവും എപ്പോഴും നമുക്ക് ചെമ്മീൻ പൊടിച്ചിടുമ്പോഴാണ് അപ്പോൾ ചെമ്മീൻ പൊടിച്ച കാരണമുണ്ട് നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് വെന്ത് വരണം അപ്പോൾ നമ്മുടെ കായയും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കായ നന്നായിട്ട് വെന്തിട്ടുണ്ട് മാങ്ങ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ചെമ്മീൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പൊടിച്ച ചെമ്മീൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് ഒരു മുറി നാളികേരം അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള കറിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിനേക്കാളും തിക്നെസ് കുറയ്ക്കണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ പുളി കുറവ് നമ്മൾ പുളി ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ പുളി കുറവുണ്ടെങ്കിൽ വാളം പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി കറി ഒന്ന് തിളച്ച് വരണം അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലോ ചീനച്ചട്ടിയിലോ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിനുശേഷം അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പം ചെറിയുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിളച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയുള്ളി മൂപ്പിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീനും മാങ്ങയും കായയും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ചെമ്മീൻ മുഴുവനായിട്ട് ഇടുന്നതിന് പകരം ഇതുപോലെ പൊടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കറിക്ക് ടേസ്റ്റും മണമൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം